ഹലോ. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. മിക്ക പാരന്റ്സിനുള്ള കൺസേൺ ആണ് എന്റെ കൊച്ചു നല്ലോണം ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തീരെ ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ അടിച്ച് നടക്കുന്ന അച്ഛനും അമ്മേനെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. ഞങ്ങൾ ആദ്യം തൊട്ടുണ്ടല്ലോ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, എന്ന് വെച്ചാൽ 6 മന്ത് കഴിഞ്ഞ സോളിഡ്സ് എപ്പോഴാണോ ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അന്ന് തൊട്ടേ ഞങ്ങൾ ഒരിക്കൽ പോലും, ഇന്ന് വരെ ഞങ്ങൾ ഒരിക്കൽ പോലും അവനെ ഫോഴ്സ് ആയിട്ട് ഫീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവൻ എപ്പോഴാണോ നോ പറയുന്നത് അത് ഞങ്ങൾക്ക് നോ ആണ്. അപ്പൊ അവൻ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ മൂക്ക് പിടിച്ച് ഫുഡ് കഴിപ്പിക്കുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല. അപ്പൊ അന്ന് തൊട്ടേ പിന്നെ അവന് ഞങ്ങൾ കയ്യിൽ ഫുഡ് കൊടുക്കും, എന്ന് വെച്ചാൽ അവൻ ഇഷ്ടമുള്ള എന്താണോ എന്താണെങ്കിലും അവന് ഷൂ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അവൻ്റെ കയ്യിൽ കൊടുത്ത് അവനെ കൊണ്ട് തന്നെ കഴിപ്പിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ എന്നെ വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ മുമ്പിൽ പ്ലേറ്റ് ഇട്ടിട്ട് പ്ലേറ്റ് കൊടുത്തിട്ട് അതിൽ ഫുഡൊക്കെ ഇട്ട് കൊടുത്താൽ അവൻ ട്രൈ ചെയ്യും ഫുഡ്, പുതിയ ഫുഡുകളൊക്കെ അവൻ ട്രൈ ചെയ്യും. ഞങ്ങൾ എന്താണോ കഴിക്കുന്നത് അതൊക്കെ അവന് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചിലപ്പോൾ ഒരു വായൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ അവൻ കഴിക്കാൻ പോകത്തില്ല, പിന്നെ ഞങ്ങളും അത് നിർബന്ധിക്കാൻ പോകാറില്ല. പല പാരന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട് സോളിഡ്സ് എപ്പം ഈ കുറുക്കൊക്കെ കൊടുത്ത് തുടങ്ങുമ്പോൾ തന്നെ കിടത്തിയിട്ട് മൂക്കൊക്കെ പിടിച്ച് ഫീഡ് ചെയ്യിപ്പിക്കുക. അപ്പം ആ പിള്ളേർക്ക് എന്താ പറയുക, അതിനോട് ഭയങ്കര ഒരു ഫുഡിനോട് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഭാവിയിൽ ഫുഡ് ഭയങ്കരമായിട്ട് വെറുത്തു പോകും. പിന്നെ കണ്ടിട്ടുണ്ട് സോളിഡ്സിന്റെ ഈ കുറുക്ക് പോലെ നമ്മൾ ഈ ചോറൊക്കെ ഫുള്ള് മിക്സിയിൽ അടിച്ച് ജ്യൂസ് പോലെ കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറെ കഴിയുമ്പോൾ അവർക്ക് പല്ല് വരുമ്പോൾ അവരത് ചൂ ചെയ്ത് പഠിക്കണം ഫുഡ്. അപ്പൊ നമ്മൾ ഇത്രയും കട്ടിയുള്ള ഫുഡൊക്കെ കൊടുത്താൽ മാത്രമേ അവരത് ചൂ ചെയ്ത് പഠിക്കത്തുള്ളൂ. ഇല്ല നിങ്ങൾ 1 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സിലും ഈ മിക്സിയിൽ അടിച്ച് കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ആണെങ്കിൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും അല്ലെങ്കിൽ അവർക്ക് ചൂ ചെയ്യാനുള്ള ഒരു എന്താ പറയാ സംഭവങ്ങളും ഒന്നും അവർ തുടങ്ങത്തില്ല. അപ്പൊ നമ്മളാണ് കുട്ടികളെ ചീത്തയാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ പലരും ചെയ്ത് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് മൊബൈല് കൊടുത്തിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ. കുട്ടികൾ മൊബൈൽ നോക്കും, വാതുറക്കും, ഫുഡ് കഴിക്കും, വിഴുങ്ങും. അവർക്ക് അറിയത്തില്ല അവരെന്താ കഴിക്കുന്നതെന്നോ, അവരെന്താണ് എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ്, എന്ത് ടേസ്റ്റാണ് ഈ ഫുഡിന് എന്ന് പോലും അവർക്ക് അറിയത്തില്ല. അവര് കാർട്ടൂൺ കാണുമ്പോൾ അവർ ഫുഡ് കഴിക്കും, അത്ര തന്നെ. മൊബൈൽ കൊടുത്തിട്ട് ഫുഡ് കഴിക്കുന്ന രീതി വളരെ മോശമാണ്. ചില റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചിന്റെ മുമ്പിൽ മൊബൈൽ വെച്ചിട്ട് എന്തൊക്കെ ക്യൂ തീറ്റിക്കുന്ന പാരന്റ്സിന്. എപ്പോഴെങ്കിലും ഒക്കെ കൊടുക്കുന്നത് ഓക്കെ, ചിലപ്പം അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന കുട്ടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മൊബൈൽ കൊടുത്ത് ഒന്ന് 1-5 മിനിറ്റ് ഇരുത്തുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ എപ്പോഴും മൊബൈൽ കൊടുത്ത് 3 നേരവും മൊബൈൽ കൊടുത്തിട്ട് അതിന്റെ മുമ്പ് ഫുഡ് കൊടുക്കുന്നത് അത്ര നല്ലൊരു ഹാബിറ്റ് അല്ല. അത് അവരും പിന്നെ കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് മാറും. പിന്നെ കുറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അത് വാങ്ങിച്ചു, നിനക്ക് അത് വാങ്ങിച്ചു തരാം, നീ ഇതൊന്ന് കഴിച്ചു തീർക്ക്, അത് നിനക്ക് ആ ടോയ്സ് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ എന്തെങ്കിലും ഒക്കെ ഡിമാൻഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുന്ന രീതി അതും ഭയങ്കര മോശമാണ്. പിന്നെ പിന്നെ അവർ ഭയങ്കര ഡിമാൻഡിങ് ആയി വരും. അവർ നമുക്ക് വേണ്ടി എന്തോ ഫുഡ് കഴിക്കുന്ന പോലെയാവും, അതെനിക്ക് വാങ്ങിച്ചു തന്നാൽ ഞാൻ ഇത് കഴിക്കാം എന്ന് പറഞ്ഞ് അവർ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവത്തിലോട്ട് എത്തും. അപ്പൊ അതൊന്നും ആവശ്യമില്ല. നമ്മൾ ആദ്യം തൊട്ടേ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അവർ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഫുഡ് കൊടുത്ത് അവരെ പോസിറ്റീവായിട്ട് ഫുഡിനോടുള്ളൊരു പോസിറ്റീവ് കാര്യം ആദ്യം തന്നെ വളർത്തുക. എന്നിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ഉണ്ണിക്കുട്ടൻ കഴിക്കാത്ത ദിവസങ്ങളും ഉണ്ട്. ചിലർ കാണുമ്പോൾ ഉണ്ണിക്കുട്ടൻ എപ്പോഴും ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നല്ലോണം കഴിക്കുന്ന ഒരു ചെക്കനായിട്ട് മാത്രമേ ചിലർ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഉണ്ണിക്കുട്ടൻ റിജക്ട് ചെയ്യുന്ന ഒത്തിരി ദിവസങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി സങ്കടം വരുന്ന ദിവസങ്ങളുണ്ട്. അതും ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാറില്ല, രാത്രി കഴിക്കാറില്ല, ഒന്നും കഴിക്കാതെ കിടന്നൊക്കെ ഉറങ്ങും. അപ്പൊ നമുക്ക് വിഷമം വരാറുണ്ട്, അയ്യോ ഇന്നൊന്നും എന്റെ കൊച്ചു കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്ന ദിവസങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അവനെ ഫോഴ്സ് ആയിട്ട് ഫീഡ് ചെയ്തിട്ടില്ല, ഇന്ന് കഴിച്ചില്ലല്ലോ, ഇനിയിപ്പോ നാളെ നീ കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ പോലും അവനെ ഫീഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അവൻ എന്ത് ഫുഡും എന്ത് ഞങ്ങൾ കഴിക്കുന്ന എന്ത് ടൈപ്പ് ഓഫ് ഫുഡും അവനെ ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കും ഒക്കെ ചെയ്യും. അപ്പൊ നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും ഈ ഫോൺ കൊടുത്ത് ഫുഡ് കഴിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്ത് ഫുഡ് കഴിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പയ്യെ പയ്യെ അത് നിർത്തി വരിക. നമ്മൾ കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഫുഡിനോട് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഫുഡ് കഴിക്കും. ഇനിയിപ്പോൾ അഥവാ കഴിക്കുന്നില്ലെങ്കിൽ ഒരു 2 ദിവസം കഴിച്ചില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കത്തില്ല. 3-ാമത്തെ ദിവസം വിശക്കുമ്പോൾ ആ കുട്ടി ഒന്ന് കഴിക്കും നിങ്ങളോട്, അല്ലെങ്കിൽ ചോദിക്കും ഫുഡ്. ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ 1 നേരം കഴിച്ചില്ലെങ്കിൽ കുറെ നേരം കഴിയുമ്പോൾ അവന് വിശക്കുമ്പോൾ അവൻ വന്ന് എന്നോട് ചോദിക്കും ഫുഡ്, അല്ലെങ്കിൽ അവൻ ഫുഡ് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കാണിച്ചു തരും, എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എന്താണ് കൊടുക്കുന്നത്, ഇപ്പം ചോറാണ് കൊടുക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ ചോറ് കൊടുക്കുക. അപ്പം അവരെന്തായാലും അത് കഴിച്ചിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ
മോനിപ്പോ ഫുഡ് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിപ്പോ രണ്ടാമത്തേന് സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതേപോലെ ഇവൻ എന്താണോ ഞാൻ ചെയ്തത് അതേപോലെ തന്നെയായിരിക്കും ഞാൻ രണ്ടാമത്തെ ആൾക്കും ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ആസ് എ പാരന്റ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവന് ഫുഡ് കൊടുക്കുന്നതെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പം ഇതത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.